ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ഓൺലൈൻ 24/7 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ വിചക്ഷണർ എന്നതാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്. ആദ്യം പ്ലേറ്റോ. പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയമാണ് അക്കാദമി. അക്കാദമി എന്ന വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? പ്ലേറ്റോ ആണ്. പ്ലേറ്റോയുടെ പ്രധാന വിദ്യാഭ്യാസ ദർശനം ആദർശവാദമാണ്. ആദർശവാദമാണ് പ്ലേറ്റോയുടെ വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ദർശനം. അദ്ദേഹം ഫോളോ ചെയ്തിരുന്ന വിദ്യാഭ്യാസ ദർശനമാണ് ആദർശവാദം. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് റിപ്പബ്ലിക്ക്, പ്രോട്ടഗോറസ്, സിംബോസിയം. റിപ്പബ്ലിക്ക്, പ്രോട്ടഗോറസ്, സിംബോസിയം, ഈ മൂന്ന് കൃതികളും പ്ലേറ്റോയുടെ കൃതികളാണെന്ന് ഓർത്തുവെക്കുക. അടുത്തത് ജോൺ ആമസ് കൊമനിയസ്. പ്രകൃതി തത്വങ്ങളിൽ അധിഷ്ഠിതമായ അധ്യാപന രീതിയായിരുന്നു കൊമനിയസിൻ്റേത്. പ്രകൃതി തത്വങ്ങളിൽ അധിഷ്ഠിതമായതാണ് കൊമനിയസിൻ്റെ അധ്യാപന രീതി. ഗ്രേറ്റ് ഡൈഡാക്റ്റിക് എന്നതാണ് കൊമനിയസിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം. ഗ്രേറ്റ് ഡൈഡാക്റ്റിക് ഓർത്തു വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വ്യക്തിയുടെ മനസ്സ് പവിത്രവും നിഷ്കളങ്കവുമായിരിക്കുന്ന ബാല്യകാലത്തിൽ തന്നെ വിദ്യാഭ്യാസം ആരംഭിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് കൊമനിയസ് ആണ്. ഒരു വ്യക്തിയുടെ മനസ്സ് പവിത്രവും നിഷ്കളങ്കവുമായിരിക്കുന്ന ബാല്യകാലത്തിൽ തന്നെ വിദ്യാഭ്യാസം ആരംഭിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് കൊമനിയസ് ആണ്. അതേപോലെ പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തുവാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നും അഭിപ്രായപ്പെട്ടത് കൊമനിയസ് ആണ്. ഓർത്തുവെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ജീൻ ജാക്വസ് റൂസോ. ഈ റൂസോയുടെ അഭിപ്രായത്തിൽ ശിശുവിൻ്റെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് അമ്മയും പ്രകൃതിയുമാണ് ശിശുവിൻ്റെ ആദ്യത്തെ അധ്യാപകർ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? റൂസോ ആണ്. അതേപോലെ കുഞ്ഞുങ്ങളെ സംസാരിക്കുവാൻ പരിശീലിപ്പിക്കേണ്ട ഭാഷ മാതൃഭാഷയാണ്. മാതൃഭാഷയിലാണ് കുഞ്ഞുങ്ങളെ സംസാരിക്കുവാൻ പരിശീലിപ്പിക്കേണ്ടത് എന്നും അഭിപ്രായപ്പെട്ടത് റൂസോ ആണ്. റൂസോയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് എമിലി. ഇത് പി എസ് സി ഓൾറെഡി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എമിലി എന്ന കൃതിയുടെ കർത്താവ് ആരാണെന്ന് ചോദിച്ചതാണ്. അപ്പം റൂസോ ആണ് എമിലി എന്ന പുസ്തകം എഴുതിയത്. പ്രകൃതിയിലേക്ക് മടങ്ങുക, റിട്ടേൺ ടു ദ നാച്ചർ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് റൂസോ ആണ്. റിട്ടേൺ ടു ദ നാച്ചർ, പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് റൂസോ ആണെന്ന് ഓർത്തുവെക്കുക. റൂസോയുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ വികസനഘട്ടം നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ഇങ്ങനെ നാലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ജനനം മുതൽ 5 വയസ്സ് വരെയാണ് ശൈശവം. അതേപോലെ ബാല്യം, 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് ബാല്യം. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ബാല്യകാലഘട്ടത്തിൽ, ചരിത്രം, ഭാഷ എന്നീ വിഷയങ്ങൾ ആവശ്യമില്ല എന്നാണ്, അതായത് കുട്ടികൾക്ക് ചരിത്രം, ഭാഷ എന്നീ വിഷയങ്ങൾ ആവശ്യമില്ല എന്നാണ് റൂസോ അഭിപ്രായപ്പെടുന്നത്. കൗമാരകാലഘട്ടത്തിൽ, 12 മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ, കുട്ടികൾക്ക് പ്രകൃതി ശാസ്ത്രങ്ങളിലുള്ള പരിശീലനവും തൊഴിൽ പരിശീലനവുമാണ് അനുയോജ്യം എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോ ആണ്. റൂസോ പറയുന്നു, ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് കൗമാരകാലഘട്ടത്തിലാണ് കുട്ടികൾക്ക് അധ്യാപകനെ ആവശ്യമുള്ള കാലഘട്ടം. ഇനി അടുത്തത് യൗവനം. 15 മുതൽ 25 വയസ്സ് വരെയാണ് യൗവന കാലഘട്ടം. വൈകാരികമായ വികാസവും വ്യക്തിത്വ വികാസവും സന്മാർഗബോധവും കുട്ടികൾക്ക് സംഭവിക്കേണ്ട കാലഘട്ടമാണ് ഈ യൗവന കാലഘട്ടം എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോ ആണ്. അടുത്തത് ജോഹാൻ ഫ്രെഡറിക് ഹെർബർട്ട്. വിദ്യാഭ്യാസ രീതികളും ലക്ഷ്യങ്ങളും ആവിഷ്കരിക്കുന്നതിൽ തത്വശാസ്ത്രത്തിനും മനഃശാസ്ത്രത്തിനും ഒരുപോലെ പങ്കുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ഹെർബർട്ടാണ്. വിദ്യാഭ്യാസ രീതികളും ലക്ഷ്യങ്ങളും ആവിഷ്കരിക്കുന്നതിൽ തത്വശാസ്ത്രത്തിനും മനഃശാസ്ത്രത്തിനും ഒരേപോലെ പങ്കുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ഹെർബർട്ടാണ്. ഓർത്തു വെച്ചോളുക. അതേപോലെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകമാണ് സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ. അടുത്തത് ജൊഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസി. പെസ്റ്റലോസിയുടെ വളരെ പ്രസിദ്ധമായ രണ്ട് പുസ്തകങ്ങളാണ് ലിയോണാർഡ് ആൻഡ് ജെർട്രൂഡ്. ഹൗ ജെർട്രൂഡ് ടീച്ചസ് ഹെർ ചിൽഡ്രൻ. ഈ രണ്ട് പുസ്തകങ്ങളും പെസ്റ്റലോസിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങളാണ്. അതേപോലെ വിദ്യാഭ്യാസത്തെ പെസ്റ്റലോസി എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. മനുഷ്യൻ്റെ ആന്തരിക ശക്തികളുടെ നൈസർഗികവും ഇണക്കമുള്ളതും
പുരോഗമനോന്മുഖവുമായ വികസനമാണ് വിദ്യാഭ്യാസം എന്നാണ് പെസ്റ്റലോസി വിദ്യാഭ്യാസത്തെ നിർവചിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കോട്ട് തന്നിട്ട് നമുക്ക് ഇതാരാണ് നിർവചിച്ചിരിക്കുന്നത് എന്ന് പി എസ് സി ചിലപ്പോൾ ചോദിക്കാം. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. മനുഷ്യൻ്റെ ആന്തരിക ശക്തികളുടെ നൈസർഗികവും ഇണക്കമുള്ളതും പുരോഗമനോന്മുഖവുമായ വികസനമാണ് വിദ്യാഭ്യാസം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് വിദ്യാഭ്യാസത്തെ കോട്ട് ചെയ്തിരിക്കുന്നത് പെസ്റ്റലോസിയാണ്. അടുത്തത് ഫ്രെഡറിക് വിൽഹെം അഗസ്റ്റ് ഫ്രോബൽ. ഫ്രോബലാണ് കിൻഡർ ഗാർഡൻ എന്ന വിദ്യാലയം ആരംഭിച്ചത്. കിൻഡർ ഗാർഡൻ എന്ന വിദ്യാലയം ആരംഭിച്ചത് ഫ്രോബലാണ്. ഫ്രോബലിൻ്റെ അഭിപ്രായത്തിൽ കിൻഡർ ഗാർഡനിലെ അധ്യാപകന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് ഗാനാത്മകത, അഭിനയപാഠവും ആർജവും നൈർമല്യം. ഗാനാത്മകത, അഭിനയപാഠവും ആർജവും നൈർമല്യം, ഈ നാല് കാര്യങ്ങളാണ് കിൻഡർ ഗാർഡനിലെ അധ്യാപകന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്നാണ് ഫ്രോബൽ അഭിപ്രായപ്പെടുന്നത്. അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചതും ഫ്രോബലാണ്. കുട്ടികൾക്ക് കളിയിലൂടെയാണ് അച്ചടക്കത്തിനാവശ്യമായ മൂല്യങ്ങൾ ലഭിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടതും ഫ്രോബലാണ്. കുട്ടികൾക്ക് കളിയിലൂടെയാണ് അച്ചടക്കത്തിന് ആവശ്യമായ മൂല്യങ്ങൾ ലഭിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ഫ്രോബലാണ്. വിദ്യാഭ്യാസവും വികസനവും, മനുഷ്യൻ്റെ വിദ്യാഭ്യാസം, കിൻഡർ ഗാർഡനിലെ ബോധന വിദ്യകൾ, ഈ മൂന്ന് പുസ്തകങ്ങളും ഫ്രോബലിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകങ്ങളാണ്. വിദ്യാഭ്യാസവും വികസനവും, മനുഷ്യൻ്റെ വിദ്യാഭ്യാസം, കിൻഡർ ഗാർഡനിലെ ബോധന വിദ്യകൾ. അടുത്തത് മറിയ മോണ്ടിസോറി. ഓരോ വിദ്യാർത്ഥിയുടെയും മാനസികാവസ്ഥയ്ക്ക് യോജിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസവും ഉപദേശവും നൽകേണ്ടത് ആവശ്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് മോണ്ടിസോറിയാണ്. ഓരോ വിദ്യാർത്ഥിയുടെയും മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള വിദ്യാഭ്യാസമാണ് നൽകേണ്ടത് എന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെട്ടത്. അതേപോലെ വേദനാജനകമായ ശിക്ഷകളോ ആകർഷകമായ സമ്മാനങ്ങളോ കുട്ടികളുടെ നൈസർഗിക വികാസത്തിന് സഹായിക്കില്ല എന്നും അഭിപ്രായപ്പെട്ടത് മോണ്ടിസോറിയാണ്. വേദനാജനകമായ ശിക്ഷകൾ, ശിക്ഷിക്കുക, വേദനിപ്പിക്കുന്ന തരത്തിൽ ശിക്ഷിക്കുക, അതേപോലെ അവർക്ക് ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങൾ നൽകുക, ഈ രണ്ട് കാര്യങ്ങളും അവരുടെ നൈസർഗിക വികാസത്തിന് സഹായിക്കില്ല എന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെട്ടത്. മോണ്ടിസോറിയുടെ വളരെ പ്രസിദ്ധമായ പുസ്തകങ്ങളാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളുകള്ളികൾ, മോണ്ടിസോറി രീതി, വിദ്യാഭ്യാസ പുനർനിർമ്മാണം. വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളുകള്ളികൾ, മോണ്ടിസോറി രീതി, വിദ്യാഭ്യാസ പുനർനിർമ്മാണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിത് ഷെയർ ചെയ്യുക.